നമസ്കാരം, വാണിജ്യ മലയാളം. രാജ്യം കൊറോണ വൈറസ് ഭീതിയിൽ നിൽക്കെ നരേന്ദ്രമോദി സർക്കാർ എണ്ണവില കുത്തനെ കൂട്ടാനുള്ള വഴിയൊരുക്കിയിരിക്കുകയാണ്. ആഗോളതലത്തിൽ വില കുറഞ്ഞിട്ടും അതിൻ്റെ ഗുണം ജനങ്ങളിലേക്ക് എത്തുന്നത് തടഞ്ഞ സർക്കാരിൻ്റെ നടപടി നേരത്തെ തന്നെ വിമർശനത്തിനിടയാക്കിയിരുന്നു. ഇപ്പോൾ വീണ്ടും വില വർദ്ധിപ്പിക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിന് നൽകുന്ന നിയമ ഭേദഗതി പാസാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. തിങ്കളാഴ്ച പാസാക്കിയ ധനബില്ലിൽ എണ്ണയുടെ എക്സൈസ് നികുതി വർദ്ധിപ്പിക്കാൻ സർക്കാരിന് അധികാരം നൽകുന്ന വ്യവസ്ഥ കൂടി ഉൾപ്പെടുത്തി. കൊറോണ ഭീതിക്കിടെ സഭയിൽ ചർച്ച കൂടാതെയാണ് ബില്ല് പാസാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ വ്യവസ്ഥകൾ ചർച്ചയ്ക്ക് വന്നതുമില്ല. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും എക്സൈസ് നികുതി 8 രൂപ കൂട്ടാൻ കേന്ദ്ര സർക്കാരിന് അധികാരം നൽകുന്ന വ്യവസ്ഥയാണ് ധനബില്ലിലുള്ളത്. അടുത്തിടെ പെട്രോളിനും ഡീസലിനും 3 രൂപ വീതം വർദ്ധിപ്പിച്ചിരുന്നു. എക്സൈസ് നികുതി ഇനത്തിൽ ഉൾപ്പെടുത്തിയാണ് വില കൂട്ടിയത്. നിലവിൽ എണ്ണ കമ്പനികൾക്കാണ് വില നിശ്ചയിക്കാനുള്ള അധികാരം. ആഗോളതലത്തിലെ വില നിലവാരം അനുസരിച്ച് അവർ വില പുതുക്കിക്കൊണ്ടിരിക്കും. എന്നാൽ ഇതിൽ നികുതി ചുമത്താനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനാണ്. ഇപ്പോൾ പരമാവധി നികുതിയാണ് ചുമത്തിയിരിക്കുന്നത്. ഇനി വർദ്ധിപ്പിക്കാൻ സാധിക്കില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ചട്ടം ഭേദഗതി വരുത്തിയത്. ധനബിൽ 2020 ഭേദഗതി നിർദ്ദേശിച്ചത് ധനമന്ത്രി നിർമ്മല സീതാരാമനാണ്. എക്സൈസ് നികുതിയുടെ പരിധി വർദ്ധിപ്പിക്കണമെന്നായിരുന്നു ഭേദഗതി. പെട്രോളിനും ഡീസലിനും 8 രൂപ കൂടി വർദ്ധിപ്പിക്കാൻ കഴിയും വിധമാണ് പുതിയ ഭേദഗതി വരുത്തിയിരിക്കുന്നത്. ഇതുപ്രകാരം പെട്രോളിന് 18 രൂപ വരെയും ഡീസലിന് 12 രൂപ വരെയും എക്സൈസ് നികുതി ഇനി മുതൽ കേന്ദ്ര സർക്കാരിന് നികുതി ചുമത്താൻ സാധിക്കും. കൊറോണ വൈറസ് ഭീതിയുടെ പശ്ചാത്തലത്തിൽ പാർലമെന്റ് സമ്മേളനം അനിശ്ചിതകാലത്തേക്ക് നിർത്തിവച്ചിരിക്കുകയാണ്. തിങ്കളാഴ്ചയായിരുന്നു അവസാന ദിനം. തിങ്കളാഴ്ചയാണ് ധനബില്ല് പാസാക്കിയത്. ആഗോളതലത്തിൽ എണ്ണവില കുത്തനെ കുറഞ്ഞിരിക്കുകയാണ്. ഒരു ബാരൽ എണ്ണയ്ക്ക് $25 എന്ന നിലയിലാണ് വ്യാപാരം. സ്വാഭാവികമായും ഇന്ത്യയിലും എണ്ണവില കുറയേണ്ടതാണ്. എന്നാൽ എക്സൈസ് ഡ്യൂട്ടി വർദ്ധിപ്പിച്ച സർക്കാർ വിലയിൽ മാറ്റം വരുത്തുകയായിരുന്നു. എണ്ണവില കുറഞ്ഞതിൻ്റെ ഗുണം നിലവിൽ സാധാരണക്കാർക്ക് ലഭ്യമാക്കാതെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. 3 രൂപയാണ് പെട്രോളിനും ഡീസലിനും എക്സൈസ് തീരുവ ഈ മാസം 14 വർദ്ധിപ്പിച്ചത്. പ്രതിപക്ഷ പാർട്ടികളുടെ കടുത്ത വിമർശനത്തിനിടയാക്കിയിരുന്നു സർക്കാരിൻ്റെ ഈ ഒരു നടപടി. ഇതുപ്രകാരം 39,000 കോടി രൂപയുടെ അധിക വരുമാനം സർക്കാരിന് ലഭിക്കും. സ്പെഷ്യൽ അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടിയായി 2 രൂപയും റോഡ് സെസ്സായി 1 രൂപയും ഉൾപ്പെടെയാണ് 3 രൂപ വർദ്ധിപ്പിച്ചത്. ധനകാര്യ നിയമത്തിൻ്റെ 8-ാം ഷെഡ്യൂളിൽ മാറ്റം വരുത്തുകയാണ് സർക്കാർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഉടനെ വില കൂടുമെന്നതിൽ അർത്ഥമില്ല. എന്നാൽ വില കൂട്ടാൻ സർക്കാരിന് സാധിക്കുകയും ചെയ്യും. ഇതിനുള്ള സൗകര്യം ഒരുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ആഗോള വിപണിയിൽ ഇനിയും വില കുറഞ്ഞാൽ സർക്കാർ എക്സൈസ് ഡ്യൂട്ടി ഇനിയും കൂട്ടിയേക്കാം. എണ്ണവില പൊടുന്നതിനെ കുറിച്ചാൽ സാമ്പത്തിക ക്രമം താളം തെറ്റുമെന്ന് സർക്കാർ വാദിക്കുന്നു. എന്നാൽ നേരിയ തോതിൽ വില കുറയ്ക്കുകയും ചെയ്യും. രാജ്യം കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് പോകാനുള്ള സാധ്യത ഏറെയാണ്. കൊറോണ ഭീതിയുടെ പശ്ചാത്തലത്തിൽ വിപണിയിൽ നിന്നുള്ള പ്രതികരണം സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ്. ആ ഒരു സാഹചര്യത്തിൽ പരമാവധി ധനസമാഹരണം നടത്തുകയാണ് കേന്ദ്ര സർക്കാർ. കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.